Hi friends, welcome back to my channel, our channel on language and literature with Simi Rajan. You all are fine and safe. നിങ്ങളെല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിന്ന് വളരെയേറെ താങ്ക്സ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ പ്ലസ് ടുവിന് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു. അതിന് ആറ് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എ പ്ലസ് കിട്ടും എന്നുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണുക. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വന്നിരിക്കുന്നത് പ്ലസ് ടുവിന്റെ സെക്കൻഡ് യൂണിറ്റിലെ ഒരു ലെസണുമായിട്ടാണ്. അപ്പൊ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ പ്ലസ് ടുവിലെ സെക്കൻഡ് യൂണിറ്റിലെ അമിഗോ ബ്രദേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഇവിടെ എടുക്കുന്നത്. അപ്പൊ അമിഗോ ബ്രദേഴ്സ് എഴുതിയത് പിരി തോമസ് ആണ്. അമിഗോ ബ്രദേഴ്സ് ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സ്റ്റോറിയാണ്. അപ്പൊ അമിഗോ ബ്രദേഴ്സിലേക്ക് പോകുന്നതിന് മുൻപ് എന്താണ് അമിഗോ? അമിഗോ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. ഓക്കെ, അപ്പൊ ഫ്രണ്ട് ആണ്, ബ്രദേഴ്സിനെ പോലെ, സഹോദരങ്ങളെ പോലെയുള്ള ഫ്രണ്ട്സ് എന്നാണ് ടൈറ്റിലിന്റെ മീനിങ്. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം. അമിഗോ ബ്രദേഴ്സ് ബൈ പിരി തോമസ്. അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗസ് വെർ ബോത്ത് 17 ഇയേഴ്സ് ഓൾഡ്. രണ്ട് 17 വയസ്സുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള രണ്ട് ആൺകുട്ടികൾ. അവരുടെ പേരാണ് അന്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗസും. ഓക്കെ, ദേ വെർ സോ ടുഗദർ ഇൻ ഫ്രണ്ട്ഷിപ്പ് ദാറ്റ് ദേ ഫെൽറ്റ് ദംസെൽവ്സ് ടു ബി ബ്രദേഴ്സ്. അവർക്ക് എന്താണ് ഭയങ്കര ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് അവരുടെ രണ്ടുപേരുടെ ഇടയിൽ. ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് തന്നെ അവർക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അവര് ബ്രദേഴ്സ് ആണ് എന്നാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അത്രയും സഹോദരങ്ങളെ പോലെയുള്ള ഒരുതരം ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്കും ഉണ്ടാവും അല്ലെ. ഫ്രണ്ട്സ് ചിലവർക്ക് എന്താണ്, എല്ലാവരെ കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില ഫ്രണ്ട്സ് ഉണ്ടാവും. എല്ലാം ഷെയർ ചെയ്യാൻ പറ്റുന്നേയും, എവിടെ പോകുമ്പോൾ ആ ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് പോവാം. ഓക്കെ, അതെന്താ, ആ ഫ്രണ്ട് ഇല്ലാതെ ഒന്നിനും പറ്റില്ല. അപ്പൊ നിങ്ങൾക്കും അറിയാം, ഞാൻ പറഞ്ഞു തരുന്നതിനെ കാട്ടി കൂടുതൽ നിങ്ങൾക്ക് അറിയാം ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്. They had known each other since childhood. അവർക്ക് ഏത് കാലം മുതൽ അറിയാം, അവരുടെ കുട്ടിക്കാലം മുതലേ അവരൊന്നിച്ച് കളിച്ച് വളർന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ആ കുട്ടിക്കാലം മുതൽ അവരിൽ ആ റിലേഷൻ ഉണ്ട്. ഗ്രോയിങ് അപ്പ് ഓൺ ദ ലോവർ ഈസ്റ്റ് സൈഡ് ഓഫ് മാൻഹാട്ടൻ ഇൻ ദ സെയിം ബിൽഡിംഗ്. അവരൊരേ നാട്ടില് ഒരേ ഗ്രാമത്തിൽ ഒരേ ബിൽഡിംഗിലാണ് അവര് ജനിച്ചു വളർന്നിട്ടുള്ളത്, അവര് ജീവിച്ചു വന്നിട്ടുള്ളത്. അന്റോണിയോ, ഇനി അന്റോണിയോ കുറിച്ചിട്ട് പറയാണ്. അന്റോണിയോ വാസ് ഫെയർ, ലീൻ ആൻഡ് ലാങ്കി. അന്റോണിയോ എങ്ങനെയുള്ള ആളായിരുന്നു, നല്ല മെലിഞ്ഞിട്ട് വെളുത്തിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അന്റോണിയോ. അതേസമയത്ത് ഫെലിക്സോ, ഫെലിക്സ് വാസ് ഡാർക്ക്, ഷോർട്ട് ആൻഡ് ഹസ്കി. എങ്ങനെയുള്ളതാണ് ഫെലിക്സ് എന്ന് പറയുന്നത്, കുറച്ച് ഇരുണ്ട നിറമുള്ളതും എങ്ങനെ കുറച്ച് ഷോർട്ട് ആയിട്ടുള്ളത്, വലിയ ഹൈറ്റ് ഒന്നും ഇല്ല. അതേസമയം നമ്മുടെ അന്റോണിയോ നല്ല ഹൈറ്റ് ഉള്ളതായിരുന്നു, ഫെലിക്സ് അതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി ഹസ്കി ഹെയർ എങ്ങനെയാ, ചകിരി പോലെയുള്ള ഒരു മുടി. അന്റോണിയോസ് ഹെയർസ് വാസ് ഓൾവേസ് ഫോളിങ് ഓവർ ഹിസ് ഐസ്. അന്റോണിയോയുടെ മുടി എങ്ങനെയായിരുന്നു, നല്ല സിൽക്കി ഹെയർ ആയിരുന്നു. അതെപ്പോഴും എങ്ങനെ മുടി ഇങ്ങനെ മുന്നിലേക്ക് വീണോണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ രണ്ടുപേരുടെ അപ്പിയറൻസും രണ്ടും രണ്ടാണ്. പക്ഷെ ഇവരെങ്ങനെയാണ്, ഇവര് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. വൈ ഫെലിക്സ് വോർ ഹിസ് ബ്ലാക്ക് ഹെയർ ഇൻ എ നാച്ചുറൽ ആഫ്രോ സ്റ്റൈൽ. ഇനി ഫെലിക്സ് എങ്ങനെയാണ്, ഫെലിക്സിന്റെ ഹെയർ ഞാൻ മറ്റു ചകിരി പോലെ, നമ്മൾ ആഫ്രിക്കൻസിന്റെ ഒക്കെ ഹെയർ പോലെയുള്ള ചുരുണ്ട മുടി ഉള്ള ഒരാളാണ് ആര്, ഫെലിക്സ്. അന്റോണിയോക്ക് സിൽക്കി ഹെയർ, അന്റോണിയോ മെലിഞ്ഞിട്ടാണ്, വെളുത്തിട്ടാണ്. അതേസമയം ഫെലിക്സ് കറുത്തിട്ടാണ്, ഉയരം കുറഞ്ഞിട്ടാണ്, മുടി എങ്ങനെയാണ് നീഗ്രോ ഹെയർ സ്റ്റൈൽ പോലെയുള്ള ഒരു തരം ഹെയർ സ്റ്റൈലാണ്. ഈച്ച് യങ്സ്റ്റർ ഹാഡ് എ ഡ്രീം ഓഫ് സംഡേ ബിക്കമിങ് എ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. രണ്ട് പേരുടെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ സ്വപ്നമാണ് രണ്ടു പേർക്കുള്ളത്. എന്താണ് ആ സ്വപ്നം, ഒരു ദിവസം അവരെന്താകും, ചാമ്പ്യൻസ് ആവും. ഓക്കെ, റെസ്ലിംഗിന്റെ ചാമ്പ്യൻസ് ആവും. റെസ്ലിംഗ് എന്താ, ഗുസ്തി അല്ലെ, അതിലെ ചാമ്പ്യൻസ് ആവും. എവറി ചാൻസ് ദേ ഹാഡ് ദ ബോയ്സ് വർക്ക്ഡ് ഔട്ട്. ഇതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവർ രണ്ടുപേരും നന്നായി പ്രയത്നിക്കും. ഓക്കെ, ഡേ ബൈ ഡേ ഓരോ ദിവസവും അവരുടെ ഈ ഹാർഡ് വർക്ക് കൂടി കൂടി വന്നു. അവരുടെ ഡ്രീം എങ്ങനെയെങ്കിലും അവർക്ക് അറ്റൈൻ ചെയ്യണം എന്നുള്ള ആ ലക്ഷ്യത്തോടെ
അവരോരോ ദിവസവും തള്ളി നീക്കി. Sometimes at boys club and sometimes at the gym. ഈ ഒരു ഡ്രീം ഉണ്ട്, എന്ത്, അവർക്ക് ഒരു ദിവസം ചാമ്പ്യൻസ് ആണെന്ന്. അപ്പൊ ആ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ അവര് ഡെയിലി ഹാർഡ് വർക്ക് ചെയ്യായിരുന്നു. എവിടെയൊക്കെ അവര് പോയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, ബോയ്സ് ക്ലബിലും ജിമ്മിലൊക്കെ പോയിട്ട് അവർക്ക് ഈ ബോക്സിംഗിൽ അല്ലെങ്കിൽ ഈ ഗുസ്തിയില് അവർക്ക് ചാമ്പ്യൻസ് ആകേണ്ടത് കൊണ്ട് തന്നെ അവര് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, wrapped in sweatshirts and short towels around their necks. അവര് ഇനി ഈ വർക്ക്ഔട്ട് ചെയ്യുമ്പോ എങ്ങനെയാണ് അവര് ആ ചെറിയൊരു ടവൽ ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ടവൽ എങ്ങനെ അവരുടെ ആ സ്വെറ്റ് ഒക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടിട്ട് നമുക്കറിയാം അല്ലേ, റെസ്ലേഴ്സും പിന്നെ ഗുസ്തിക്കാരൊക്കെ എന്താ ചെയ്യാൻ അറിയാം, അവരുടെ കഴുത്തിലൊക്കെ എപ്പോഴും ഒരു ടവൽ ഉണ്ടാവും. എന്താണ്, അവർക്ക് നല്ല വേർത്ത് ഒഴുകുമ്പോ ആ ഇതൊന്നും സ്വെറ്റ് ഒക്കെ ഒന്ന് ഒപ്പിയെടുത്ത് അവർക്കൊന്ന് റിഫ്രഷ് ആകാൻ വേണ്ടിട്ട് എപ്പോഴും അവരുടെ കയ്യിൽ ടവൽസ് ഉണ്ടാവും, അവരുടെ നെക്കില് റൗണ്ട് ചെയ്തിട്ടുണ്ടാവും കഴുത്തിന് ചുറ്റിയിടും അവര്. While some youngsters were into street negatives, Antonio and Felix slept, ate, raved and dreamt positive. ചില ചെറുപ്പക്കാർ, അവരുടെ പ്രായത്തിലുള്ള ചെറുപ്പക്കാർക്ക് എപ്പോഴും നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ഈ രണ്ട് കുട്ടികളും ഫെലിക്സും ആന്റോണിയും എന്താണ് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് ഉറങ്ങി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവർ ഹാപ്പി ആയിട്ടിരിക്കും. കാരണം എന്താ, അവരെപ്പോഴും ഫുള്ളി ആക്റ്റീവാണ്. നമുക്കറിയാം എന്താ ഇവ തോട്ട്സ് വരുന്നത് എങ്ങനെയാ, ഒരു സൈലന്റ് ആയിരിക്കുന്ന ഒരു മൈൻഡിലാണ്, ഒരു റെസ്റ്റ് എപ്പോഴും ഫുൾ റെസ്റ്റി ആയിട്ടിരിക്കുന്ന മൈൻഡിലാണ് ഡെവിൾ വർക്ക് ചെയ്യാന്നൊക്കെ അറിയാം അല്ലെ. അപ്പൊ നമ്മുടെ ഫെലിക്സും ആന്റോണിയും എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ്. അവരെപ്പോഴും ഹാപ്പി ആയിരുന്നു, നന്നായി ഭക്ഷണം കഴിച്ച് നന്നായി ഉറങ്ങിയിട്ടൊക്കെ അവരെപ്പോഴും ഹാപ്പി ആയിരുന്നു. Between them, they had a collection of fight magazines plus a scrapbook filled with torn tickets to every boxing match they had ever attended and some clippings of their own. ഇനി അവർക്കുള്ള ഒരു ഹോബി എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ഒരു മാഗസീൻസ്, എവിടെ ഗുസ്തീന്റെ ഒരു ബുക്ക് ഉണ്ടോ അത് അവർ വാങ്ങിച്ച് സൂക്ഷിക്കും. അതുപോലെ തന്നെ അവർ മാച്ച് കാണാൻ അവർ എവിടെ പോവാറുണ്ട്, അവര് തിയേറ്ററിൽ പോവാറുണ്ട് റെസ്ലിംഗ്സ് മാച്ച് ഒക്കെ കാണാൻ. ആ മാച്ചിൽ പോയിട്ട് ഉള്ള ടിക്കറ്റ് ഇട്ട്, നമ്മള് ഫിലിം തിയേറ്ററിൽ പോകുമ്പോൾ നമുക്ക് ടിക്കറ്റ് ഇട്ടില്ല, അതുപോലെയുള്ള ടിക്കറ്റുകൾ ഇവർ എവിടെ സൂക്ഷിക്കും. ഇവർക്കൊരു സ്ക്രാം ബുക്ക് ഉണ്ട്, നമ്മൾക്ക് ഒരു ബുക്കൊക്കെ ഇല്ലേ, കോയിൻ കളക്ഷൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ബുക്ക് പോലെ ഒരു ബുക്കിൽ ഇവരെന്ത് ചെയ്യും, ഇതൊക്കെ അവര് സൂക്ഷിച്ചു വെക്കും. അപ്പൊ ഇതാണ്, ഇത്രയാണ് എന്ത് നമ്മുടെ ആന്റോണിയോടെ ഞാൻ ഇവിടെ നിർത്താണ് ഫസ്റ്റ് പാർട്ട്. അപ്പൊ സെക്കൻഡ് പാർട്ടുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായവും നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാൻ വരെ ഹാവ് എ നൈസ് ഡേ.